എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പമാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 2 ഗ്ലാസ് പച്ചരി ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനിടണം. കുതിർന്നതിന് ശേഷം നല്ലോണം കഴുകി എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഇവിടെ ശർക്കരപ്പാനി 2 കപ്പ് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ശർക്കരപ്പാനി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം മധുരത്തിനനുസരിച്ചും പിന്നെ അധികം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ വെള്ളം പോലെ ആവരുത്, എന്നാൽ കട്ട പോലെ ആവാനും പാടില്ല. അപ്പോൾ ഞാനൊരു 3/4 ഗ്ലാസോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചേർക്കുന്നത് പഴമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല പഴുത്ത ഒരു ചെറിയ ഒരു ഏത്തപ്പഴം, നല്ലോണം പഴുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഴവും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങാക്കൊത്തുകൾ ഒന്ന് വറുത്ത് ഇതിലേക്ക് ഇടാനാണ്, മാവിലേക്ക്. അതിനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാനപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിലിട്ട് നല്ലവണ്ണം ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ഇടയ്ക്ക് തേങ്ങാക്കൊത്ത് കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് വേണ്ടാത്തവർക്ക് ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തുകൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മാവിലേക്ക് ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ എള്ളാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഏലക്കാ പൊടിയാണ്. പിന്നെ വേണ്ടത് 1 നുള്ള് ഉപ്പാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ സോഡ വേണം, ബേക്കിംഗ് സോഡ. അപ്പോൾ ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 4 മണിക്കൂറൊക്കെ അടച്ച് വയ്ക്കാം. അപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നല്ലവണ്ണം മാവ് പൊങ്ങും. മാവ് പൊങ്ങിയാൽ മാത്രമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ തന്നെ 3-4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്, മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ഉണ്ണിയപ്പം ചട്ടി വെച്ച് കൊടുക്കാം. പിന്നെ എണ്ണ ഒഴിക്കുമ്പോൾ നിറച്ചു ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്. നിറച്ചു ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എണ്ണ തിളയ്ക്കുമ്പോൾ സ്റ്റൗവിലേക്ക് ഒഴുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 3/4 ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതേപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആ ഉണ്ണിയപ്പത്തിൻ്റെ ആ കുഴികളിൽ 3/4 ഒഴിച്ചു കൊടുക്കാം. മാവ് മുഴുവൻ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിങ്ങനെ പൊന്തി പൊന്തി വരുമല്ലോ. അപ്പം 3/4 മാവ് ഒഴിച്ചു കൊടുക്കുക, അത്രയേ വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ മറിച്ചിടുക. ബേക്കിംഗ് സോഡയും കൂടി ചേർത്തേക്കണ കാരണം ഒട്ടിപ്പിടിക്കുകയില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പപ്പടക്കമ്പിയൊക്കെ വെച്ചിട്ട് മറിച്ചിടാനും പറ്റും. പപ്പടക്കമ്പി കൊണ്ടൊക്കെ ഇതേപോലെ കുത്തി പതുക്കെ ഒന്ന് കുത്തി കുത്തി എടുക്കാം. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ തെറിക്കാതെ ശ്രദ്ധിക്കണം. നമ്മൾ സൂക്ഷിച്ച് വേണം ഉണ്ണിയപ്പം ഇങ്ങനെ എടുക്കാനായിട്ട്. അപ്പോൾ തിളച്ച എണ്ണയാണല്ലോ. അപ്പോൾ ഈസി ആയിട്ട് ഇതേപോലെ വീട്ടിൽ ഉണ്ണിയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. പച്ചരി ഒന്ന് കുതിർത്ത് ഇടുന്നതും മാവ് അരയ്ക്കുന്നതും മിക്സ് ആക്കുന്നതും ആ ഒരു സമയം മാത്രം മതി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കൂടുതൽ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിന്നിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ണിയപ്പം വീട്ടിൽ റെഡിയാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.